ഇറാനിൽ ബഹായ് മതവിശ്വാസികൾക്ക് പീഡനം. ബഹായ് വിശ്വാസികൾ ബാന്ദർ അബ്ബാസ് സ്വദേശികളാണ്. കാലങ്ങളായി തുടരുകയാണ് ഇറാന്റെ പീഡനം. ഇറാനിൽ നടക്കുന്ന മതസ്വാതന്ത്ര്യ ലംഘനം ഇനി ഭരണത്തിൽ വരുന്ന യു എസ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സൂചനകൾ. മതവിശ്വാസികളെ അടിച്ചമർത്തുന്ന ഇറാൻ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യു എസ് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യകാര്യ സമിതി മുന്നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഇറാനിലെ കോടതി ഇവേൽ ടൗണിൽ ബഹായ് മതക്കാർ സ്വന്തമായി ഭൂമി വാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു. ഇവിടെ ബഹായ് മതവിശ്വാസികൾ പണിത 50 വീടുകൾ തകർക്കുകയും ഭൂമി ഇറാൻ സർക്കാരിന് തിരിച്ചു നൽകുകയും ചെയ്ത അക്രമികളെ ഇറാനിലെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ഇറാനിലെ ഹോർമോസ്ഗൻ പ്രവിശ്യയിലെ കോടതി ഇക്കഴിഞ്ഞ ഡിസംബർ 24 വിധിയിൽ മതപരമായി സംഘടിക്കുന്നതിൽ നിന്നും 8 ബഹായ് മതവിശ്വാസികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ ബഹായ് വിശ്വാസികൾ ബാന്ദർ അബ്ബാസ് സ്വദേശികളാണെന്ന് പറയപ്പെടുന്നു. ആന്റിഷ്യ സജ്ജദിയെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കാനും കോടതി ഇവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബഹായ് മതക്കാരോടുള്ള ഇറാന്റെ കടുത്ത പീഡനത്തെ നേരിടാൻ തയ്യാറുള്ള സമാന മനസ്കരായ സർക്കാരുകളുമായി യു എസ് ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് യു എസ് CIRIF അധ്യക്ഷ ഗെയിൽ മൻചിൻ പറഞ്ഞു. ഇറാനിൽ നടക്കുന്ന ഇത്തരം മതസ്വാതന്ത്ര്യ ലംഘനം വരാനിരിക്കുന്ന യു എസ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. ഇസ്ലാമിൽ നിന്നും വഴിതെറ്റിപ്പോയ ഒരു വിഭാഗമായാണ് ഇറാൻ സർക്കാർ ബഹായ് മതക്കാരെ കാണുന്നത്. ദശകങ്ങളായി ഈ മതവിഭാഗങ്ങളെ ഇറാൻ സർക്കാർ പീഡിപ്പിക്കുകയാണ്. ഇറാനിൽ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നതിൽ പോലും നിയന്ത്രിച്ചിരിക്കുകയാണ് ഇവരെ. ബഹായ് മതക്കാരുടെ ബിസിനസ് കേന്ദ്രങ്ങൾ ഇറാൻ പട്ടാളക്കാർ നിരന്തരമായി പരിശോധന നടത്തി അടച്ചുപൂട്ടുകയാണ്. ബഹായ് മതവിശ്വാസികളെ കൂട്ടമായി അറസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവരുടെ വീടുകളിൽ പതിവായി റെയ്ഡുകളും നടത്തുന്നു. ഈയിടെ ദേശീയ പൗരത്വത്തിനുള്ള തിരിച്ചറിയൽ കാർഡിൽ മറ്റുള്ളവർ എന്ന ഓപ്ഷൻ ഇറാൻ സർക്കാർ എടുത്തു കളഞ്ഞതിനാൽ നിലനിൽപ്പിനായി പലപ്പോഴും സ്വന്തം മതവിശ്വാസത്തെ പറ്റി കള്ളം പറയേണ്ട അവസ്ഥയും ബഹായിക്കാർക്കുണ്ട്. യു എസ് CIRIF ഇത് സംബന്ധിച്ച് നടത്തിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഇറാനിലെ ബഹായ് മതവിശ്വാസികളുടെ മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നതിനെ അപലപിച്ച് യു എസ് ജനപ്രതിനിധി സഭ ഡിസംബറിൽ പ്രമേയവും പാസാക്കിയിരുന്നു. യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിസംബറിൽ ഇറാനെ പ്രത്യേക ആശങ്കയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രാഷ്ട്രങ്ങളെയാണ് CPC പട്ടികയിൽ സാധാരണയായി ഉൾപ്പെടുത്തുന്നത്. ഇറാനെ CPC പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് നേരത്തെ USCIRF ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നടപടി. ബഹായികളെ നിരന്തരം അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക വഴിയും ബഹായ് മതക്കാരെ അവധി ദിനാചരണത്തിൽ നിന്ന് വിലക്കുക വഴിയും ഇവരുടെ മതസ്വാതന്ത്ര്യം ഹനിക്കുന്നതിൽ കുപ്രസിദ്ധമായ രാജ്യങ്ങളിൽ ഇറാനും ഉൾപ്പെടുന്നുവെന്ന് USCIRF കമ്മീഷണർ കൂടിയായ ഗെയിൽ മൻചിൻ പറയുന്നു. സമാധാനപരമായി വിശ്വാസം പിന്തുടരുന്ന ന്യൂനപക്ഷ സമുദായക്കാരായ ബഹായികളെ നിരന്തരം പീഡിപ്പിക്കുന്ന ഇറാൻ സർക്കാരിനെ യു എസ് നിലയ്ക്ക് നിർത്തണമെന്നും ഗെയിൽ മൻചിൻ ആവശ്യപ്പെടുകയാണ്. രാജ്യത്താകമാനം മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴോ അവർ പീഡനങ്ങൾ നേരിടുമ്പോഴോ അവർക്കു വേണ്ടി പ്രതികരിക്കാറുണ്ട് ഇറാൻ. എന്നാൽ തങ്ങളുടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യ ലംഘനം നടത്തുന്നതിന് ഒന്നുമില്ല എന്ന മട്ടിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ചൈന ഉയ്ഗൂർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെതിരെ ശബ്ദം ഉയർത്തിയ ഇറാൻ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന ഡൽഹി കലാപവും ഇറാൻ അപലപിച്ചിരുന്നു. പക്ഷേ സ്വന്തം നാട്ടിൽ അവർ ചെയ്യുന്നതും മതവിഭാഗങ്ങളുടെ നേർക്കുള്ള പീഡനം തന്നെ. പേർഷ്യയിൽ നിന്നാണ് ബഹായ് വിശ്വാസം ഉടലെടുത്തത് എന്ന് പറയപ്പെടുന്നു. ഇറാനിയായ മിർസ അലി മുഹമ്മദിന്റെ ബാബ എന്ന മതത്തിന്റെ തുടർച്ചയായിട്ടാണ് ബഹായ് വിശ്വാസം ഉരുത്തിരിഞ്ഞത്. അബ്ദുൾ ബഹ അഥവാ ബഹാവുള്ള എന്ന ഷിയ മുസ്ലിമാണ് ഇതിന്റെ സ്ഥാപകൻ. എല്ലാ മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും ബഹുമാനിക്കുന്ന ഏകദൈവ വിശ്വാസമാണ് പ്രത്യേകത. മാനവ സേവയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് ബഹായ് വിശ്വാസികൾ പിന്തുടരുന്നത്. വിശുദ്ധ ഖുറാനിലെ വാക്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാരോപിച്ച് അന്നത്തെ ഇറാനിയൻ ഭരണകൂടം ബഹാവുള്ളയെ തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.